പറഞ്ഞ കേസ് എത്ര വലിയ വണ്ടി വന്നാലും അവൻ്റെ അത്ര അവനെ ആവില്ല എന്നോട് പറഞ്ഞിട്ട് അവൻ കെട്ടിപ്പിടിച്ച് കറങ്ങി വണ്ണസിന്റെ അതായത് ചേർത്തല കൊല്ലത്ത് എല്ലാരും ഉണ്ടായിരുന്നു. അത് അവിടെ ദശാവതാരം മാത്രം ഇല്ലാണ്ടിരുന്നുള്ളൂ എന്റെ ഓർമ്മ. ഇവന്റെ കാര്യത്തിൽ അത് സത്യം പറഞ്ഞ തണ്ടർകോട് എന്ന് പറഞ്ഞ ഗോഡ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇവന് ആദ്യമായിട്ട് വണ്ടി ഓടിച്ചും പഠിച്ചതൊക്കെ ആണെങ്കിൽ ഞാനൊരു ട്രിപ്പ് പോയിട്ടോ, ഞാൻ ഇവിടെ വരെ എത്തിയിരുന്നു. ഇപ്പൊ മാനേജറായിട്ട് ഞാൻ ഇവരുടെ ഒപ്പം ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഞാനപ്പോ ആരെയും മറന്നു ചോദിച്ചതാണ് ആരാണ് തണ്ടർകോടിന്റെ ഞാൻ വെയിറ്റ് ചെയ്യും. പോയ ട്രിപ്പിന്റെ സ്റ്റോറി ഒക്കെ ഏതെങ്കിലും കോളേജിന്റെ പേര് കിട്ടുന്നില്ല. നമ്മുടെ പറവൂര് പറവൂര് ഞാനെങ്കിലും ഫസ്റ്റ് പാക്കേജ് പോയ ട്രിപ്പ് അത്. നമ്മുടെ യുവരാജ് രാഹുൽ ഇവൻ അന്ന് യന്ത്രങ്ങളുടെ മെക്കാനിക്സ് ആണ് മെയിൻ ആയിട്ട്. വെറുതെ അല്ലാട്ടോ വണ്ടിയുടെ മെക്കാനിക് പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നിസ്സാരക്കാരനല്ലാട്ടെ കഴുകാറുണ്ട വണ്ടി പയ്യൻ വീട് തേച്ചു എന്തെങ്കിലും തുണി കൊണ്ട് ചായടിച്ചോണ്ടിരിക്കുമ്പോ എന്നോട് ചേട്ടൻ പറയുന്നുണ്ട് ഏതോ ഒരു വണ്ടി ഇങ്ങനെ ഇടിച്ചു പൊളിച്ചു വരണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിക്കുക. അതോടൊക്കെ നമ്മുടെ ഇപ്പൊ കൊടുത്തില്ല. ഇനിയിപ്പോ എന്താണ് അവിടെ വേറെ പ്ലാൻ ഒക്കെ? വേറെ പ്ലാന് നടക്കുന്നുണ്ട്. സർപ്രൈസാ അത് സസ്പെൻസ്. നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ നന്ദി പാലത്തിന്റെ അവിടെയാണ്. അപ്പൊ നമ്മുടെ കാറളത്തിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടായി. നമ്മുടെ എവർസ്റ്റാർ ഒരു ചെറിയൊരു ട്രിപ്പൊക്കെ പോയിട്ട് വരണ വഴിക്ക് നമ്മൾ കണ്ടാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ എന്താ രാവിലെ മുണ്ടൊക്കെ ആയിട്ടുള്ള ഇന്നത്തെ കോസ്റ്റ്യൂം വണ്ടി കഴുകണ പരിപാടിയാണ്. അപ്പൊ ഇത് ട്രിപ്പൊക്കെ പോയിട്ട് നമ്മുടെ ഈഗിൾ ഇത് അവിടെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാ നമ്മുടെ അഖിലേട്ടനാണ് അഖിലേട്ടൻ ഇതാ വണ്ടി കഴുകിക്കൊണ്ടിരിക്കണേ. ഇത് നമ്മുടെ പിന്നെ അവിടെ വന്നേക്കുന്നത് നമ്മുടെ ആദർശേട്ടനുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം നമ്മളിത് നമ്മൾ വീണ്ടും നമ്മുടെ ആദർശേട്ടൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അഖിലേട്ടൻ്റെ അടുത്തേക്ക് നമുക്ക് ഇപ്പോൾ പോവാം കേട്ടോ. ഇത് നമ്മുടെ പരിപാടികളൊക്കെ കണ്ടിട്ട് ഇവിടെ എന്താ നടക്കണമെന്നൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ആദർശേട്ടാ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയില് നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞ് നമ്മളൊന്ന് സ്റ്റെറ്റ് ആക്കിയിട്ട് ആളെ പിന്നെ കണ്ടിട്ടില്ല ഇതുവരെ. ഇത് പിന്നെ ഇതിപ്പോഴാണ് പ്രത്യക്ഷ വിട്ടങ്ങനെ. എന്താണ് പരിപാടി ആദർശാണ്? ഇപ്പൊ പരിപാടി ഇപ്പൊ ജോലിയുണ്ട്. ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയുടെ ആൾ തന്നെയാണ്. പിന്നെ നമ്മുടെ ജിഷ്ണു ബ്രോ ഉണ്ട്. അവനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. കാറളത്തേക്കൊക്കെ വണ്ടി അവിടെ ഉണ്ടെങ്കിൽ ആള് വരും. ഇത് ഇനി ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വരാം. നമുക്ക് അതിന് മുമ്പ് നമ്മുടെ അഖിലേട്ടൻ്റെ പണിയൊക്കെ എടുക്കലൊക്കെ ഒന്ന് കാണട്ടെ. അഖിലേട്ടൻ വണ്ടിയൊക്കെ കഴുകി. അഖിലേട്ടോ എന്തായി? ഇതേ വണ്ടി വെളുപ്പിച്ചോണ്ടിരിക്കുകയാണ് അഖിലേട്ടൻ. പിന്നെ എന്തായിരുന്നു അഖിലേട്ടൻ ട്രിപ്പൊക്കെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ? കല്യാണ ട്രിപ്പ് എത്ര നാളുകൾക്ക് ശേഷമാണ് ഈ കല്യാണ ട്രിപ്പൊക്കെ വന്നേക്കുന്നത്? അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഈ കല്യാണ ട്രിപ്പ് വന്നല്ലേ അഖിലേട്ടാ? കല്യാണ ട്രിപ്പ് ആകുമ്പോ കിട്ടി. ഇതേ വണ്ടി നന്നായിട്ട് കഴുകി. ഇനി ഇവനെ ഗ്ലാമർ ഓ നൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി രക്ഷയില്ലാട്ടോ അഖിലേട്ടാ. വർക്കൊക്കെ ചെയ്ത് നീ എല്ലാം സെറ്റ് ആയിട്ട് ട്രിപ്പൊക്കെ തുടങ്ങിയതിന് ശേഷം ആയിരിക്കുമല്ലോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരിക. എവർസ്റ്റാറിന്റെ ഫാൻസ് ആയാലും നമ്മുടെ എവർസ്റ്റാറിന്റെ വീഡിയോ കാണുന്ന ആൾക്കാരായാലും എല്ലാരും ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരിക്കണേ. ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫർ നിൽക്കണ്ടിവിടെ നമ്മുടെ മാനേജർ സാറാണ് സഫു ബ്രോ. പിന്നെ വെള്ളം എടുത്തോണ്ട് പോകുന്നത് നമ്മുടെ അഖിലേട്ടൻ. പിന്നെ കഴുകുന്ന ഒക്കെ അഖിലേട്ടൻ തന്നെ. ആദർശേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ഇതിങ്ങനെ ഓരോ ഫോട്ടോയൊക്കെ എടുത്ത് നിൽക്കും. പിന്നെ ബാക്കി ഹെൽപ്പൊക്കെ ചെയ്യും അല്ലേ ആദർശേട്ടാ? കഴുകാറുണ്ട് വണ്ടി? അമ്പോ വേറെ ഒന്നല്ല അഖിലേട്ടൻ കഴുകിയാൽ തന്നെ വണ്ടി പിന്നെ ഇന്ന് വെളുക്കുള്ളൂ അല്ലേ അഖിലേട്ടാ? ആരൊക്കെ ആദർശേട്ടാ? എന്നിട്ടാണെങ്കണ്ട് നിക്കണത് വേറൊരുത്ത നിക്കണണ്ടാ. മുണ്ട കൊടുത്ത് വന്നപ്പോ എന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞെന്നറിയ വണ്ടി കഴുകണെന്ന്. എന്നിട്ട് എന്റെ കോസ്റ്റ്യൂമിനെ കളിയാക്കിയവനാ. വണ്ടിയിൽ ഒന്നും തൊടുന്നില്ല അവൻ. ഇത് അഖിലേട്ടൻ മാത്രം പാവം. പക്ഷെ എന്റെ പൊന്നെ രാവിലെ കാണുന്ന പോലെ അല്ല കേട്ടോ വണ്ടി. നമുക്ക് നൈറ്റ് കണ്ടപ്പോ വേറെ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ലൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ക്യാബിൻ വരെ കാണാം. വേറൊരു ഈ വണ്ടിയാന്ന് പോലും തോന്നില്ലാത്ത രീതി.
കഥ പറ എന്തെങ്കിലും ട്രിപ്പ് പോയ കഥ പറ. ട്രിപ്പ് പോകുന്നത് ഞാൻ ആദ്യമായിട്ട് വണ്ടിയിൽ കയറി ഓട്ടം പോകുന്നത് ഈഗിളിലാണ്. 292 റെയിൽവേസ് വണ്ടിയിലെ മുമ്പത്തെ ഈഗിളില്. എന്താ പറഞ്ഞു പറഞ്ഞു അതിലാണ് ആദ്യം പോണത്. ആദ്യം ഫസ്റ്റ് ഷോ ഇതിലാണ് ആദ്യത്തെ ട്രിപ്പ് അല്ലേ. വെള്ളൊക്കെ വരണേ അപ്പുറത്ത് പോയി നിൽക്കട്ടെ. അപ്പുറത്ത് പോയി നിന്ന് ഇപ്പുറത്ത് നിന്നൊഴിക്കുക. ഇതൊക്കെയാണ് അഖിലേട്ടന്റെ ചില പരിപാടികൾ. ഇവിടെ നമ്മുടെ ഇപ്പൊ കൊടുത്തില്ല. ഇനിയിപ്പോ എന്താണ് ഇവിടെ വേറെ പ്ലാനൊക്കെ? വേറെ പ്ലാന് നടക്കണ്ട്. നമ്മളോട് എന്തൊക്കെയോ പറയാണ്ടെന്നൊക്കെ പറഞ്ഞ അഖിലേട്ടൻ എന്തൊക്കെയോ സർപ്രൈസ് വെച്ചിട്ടുണ്ടായി. അത് ഇറങ്ങണ ദിവസം നമ്മളൊരു വീഡിയോ ആയിട്ട് വരും അല്ലേ. പിന്നല്ല ശരിക്കും പറഞ്ഞ ഒരു പവർഫുൾ ടീം തന്നെയാണ് നമ്മള്. അതിനായിട്ട് ഇക്കനെ കണ്ടപ്പോ തന്നെ ഇക്ക പറഞ്ഞു വരുന്നുണ്ട് പരിപാടികളെന്ന്. അതെന്താന്ന് ആർക്കും അറിയില്ല. എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വരും നമുക്ക് കണ്ടറിഞ്ഞ് കാണാം ആ ടൈമിൽ തന്നെ. ഒരുത്തനിതാ കോസ്റ്റ്യൂം ഇട്ട് വന്നവൻ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഞാനും വിചാരിച്ചു അഖിലേട്ടൻ ഇവിടെ എന്തൊക്കെയോ തപ്പി നടക്കുന്നുണ്ട് കാണാനും ഇല്ല. എല്ലാം സോഫ് ബ്രോയുടെ കയ്യിലുണ്ട്. പക്ഷെ സോഫ് ബ്രോ ഒന്നും കൊടുക്കില്ല ആള് കഥ പറയാനൊക്കെ. ഓരോന്നിന് പോകുമ്പോ കയ്യിൽ കൊണ്ടിടക്ക നല്ല മണ്ണുണ്ട് കേട്ടോ. ഇങ്ങനെ ക്ലീനിക് പോസ്റ്റിനെക്കാളും വ്യത്യാസമുണ്ട്. വെറുതെ വാങ്ങിട്ട് വന്നേക്കണ കടയിൽ പോയി നോക്കി. സോഫ് ബ്രോയെ പോയിന്റെ ആളല്ലേ പർച്ചേസിന്റെ. അതപ്പൊ നോക്കി പവർന്ന് കണ്ടപ്പോ വാങ്ങിയതാണ് ആള്. ക്ലീനിക് പ്ലസ് എന്ന് കാണുന്നേക്കാളും ഒരു പവർ അല്ലേ ഇത് കാണുമ്പോ അല്ലേ. പവർ കൊടുത്തേ ഇത് ഇവിടെ കൊറേ സ്പേസ് ഒക്കെ ഉണ്ടല്ലോ. ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് പോയ ട്രിപ്പ്. ആദ്യമായിട്ട് പോയെന്ന് പറയുന്നത് നമ്മള് ഈഗിളിലെ ഫസ്റ്റത്തെ ഈഗിള്. അതിലാണ് ആദ്യമായിട്ട് ഞാൻ ട്രിപ്പ് പോണ്. അത് നമ്മളെ എറണാകുളം അല്ല സോറി തൃശ്ശൂർ ഒരു കോളേജിൽ നിന്നാ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ നമുക്ക് അന്ന് തന്നെ മൂന്നാറുണ്ടായിരുന്നു നമുക്ക് ട്രിപ്പ്. അവിടുന്ന് തന്നെ അന്ന് ദിവസം ഷോളായിരുന്നു വരാ. അപ്പൊ തന്നെ മൂന്നാർ ചായ കുടിക്കാൻ വേണ്ടി നമ്മള് ത്രിപ്രയർ അമ്പലനടയിൽ നിന്നിട്ട് ചായ കുടിണ്ടായിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ട് ദൂരെ എന്നൊരു ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഫീൽ. അത് നമ്മളീ പേര് കേക്കുന്നുണ്ട്. ഏയ് വണ്ടിയുടെ പേര് നമ്മള് കേൾക്കുന്നുണ്ട്. ആ നമ്മള് നമ്മുടെ അടുത്താണ്. പക്ഷെ ഈ വണ്ടിന്റെ എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ലേ. ഞാൻ ഒരു ദിവസം ഇതേപോലെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ എന്നോട് ചേട്ടൻ പറയുന്നുണ്ട് ഏതോ ഒരു വണ്ടി ഇങ്ങനെ ഇടിച്ചു പൊളിച്ച് വരണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിക്കുക. അന്ന് നമ്മൾ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. ഞാനൊരു ധൂമ അടിച്ചൊരു ലോങ്ങിൽ നിന്ന് ഒരു ധൂമ അടിച്ചൊരു എയർ ഹോൺ കേട്ടിട്ട് ഞാൻ നൈസായിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ എണീറ്റ് ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോ മസാക്കോ പറന്ന് വരടന്നു. ഞാൻ നോക്കുമ്പോ ഫെബിക്ക ഇരുന്ന് പറക്കണേ. ഫെബിക്ക ഇരുന്ന് പറപ്പിക്കുക വേണ്ടി ഇരുന്നിട്ട് പിന്നെ വേറെ കൂടെ എനിക്ക് ഓർമ്മയില്ല. കൂടെ പഴയ ഡ്രൈവറായിരുന്നു തോന്നുന്നു അന്ന് കൂടെ ഉണ്ടായിരുന്നത്. അത് അന്ന് എന്നിട്ട് ഞാൻ ഇടിച്ചു വിളിച്ച് വരുന്നത് കണ്ട. ധൂമടിച്ച് നിർത്തലൊന്നുമില്ല. വളവാണ്, വളത്തിലൊക്കെ ഇങ്ങനെ കണ്ടെന്ന് പോലെ. അന്നാ വണ്ടി കറക്റ്റ് കണ്ടില്ല. ആദ്യമായിട്ട് എവർസ്റ്റാറിന്റെ വണ്ടി കാണുന്നതാ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണാനുണ്ടായത് നമ്മൾ ആംബുലൻസിൽ ഡ്യൂട്ടിക്ക് പോണ വഴിയിലാണ് നമ്മുടെ എവർസ്റ്റാറിന്റെ വണ്ടി ഇടുന്നതെന്ന് ഞാൻ ആദ്യമായിട്ട് ഞാൻ ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ അറിയുന്നത്. ഫസ്റ്റ് ഞാൻ കേട്ടിട്ട് അറിയാം. പിന്നെ എങ്ങനെയാണ് ആദർശായിട്ട് നമ്മുടെ ഈ ഒരു വണ്ടിയിലേക്ക് എത്തിച്ചേർന്നത്? എത്തിച്ചേർന്നത് ഭയങ്കര ഒരു ആ ഒരു ടീമിലേക്ക് പറഞ്ഞാല് ഇതേപോലെ ഒരു ആംബുലൻസിൽ ഇരിക്കുമ്പോ നമ്മുടെ എന്നെ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന ഒരാളുണ്ട്. അത് നമ്മുടെ ഒരു കുഞ്ഞു പൂജ എന്ന് പറയും നമ്മുടെ സോൾ കിടിയ ഫെബിക്കാടേ. അപ്പൊ മൂപ്പര് ഇതേപോലെ ഒരു ദിവസം എന്നോടത്ത് ഇങ്ങനെ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു ട്രിപ്പ് പോകുമ്പോൾ വിളിക്കും നമുക്ക് പിടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ വരാം എന്നും പറഞ്ഞിട്ട് മൂപ്പരെടുത്ത് ഇതേപോലെ പ്രശ്നം പറഞ്ഞിട്ട് ഞാൻ കയറിയിരുന്നു. അന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ക്ലീനർ ഇല്ല അവൻ ലീവാണ് നീ വായു ഒരു ദിവസം നമുക്ക് പോയിട്ട് വരാം. 34 സീറ്റ് നമ്മളെ എന്റെ ഫസ്റ്റ് വണ്ടി 143 റൊമാൻറ്റിക് മേക്കർ ആണ്. അപ്പൊ ആ വണ്ടിയായിട്ട് ഒന്നറിയാണ്ട് എന്തെങ്കിലേ ഞാൻ പോവണ ആദ്യമായിട്ട് ഞാനും മൂപ്പരും കൂടി ആദ്യമായിട്ട് മൂന്നാർ അല്ലല്ല ഫവാസ് എന്ന് പഴയ ഡ്രൈവറാ. അപ്പൊ ആളിപ്പോ വേറെ ആംബുലൻസ് ഓടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിക്കുക. അപ്പൊ അന്ന് ആദ്യമായിട്ട് പോവാണ്. അന്ന് പോയി അന്ന് കയറി കൂടിയതാ. പിന്നെ 34 സീറ്റിലായി കുറച്ച് നാൾ സ്ഥിരമായി. സ്ഥിരം എന്ന് പറഞ്ഞാൽ മൂന്നാറ് പോയി പോയി പിന്നെ കുറെ കല്യാണങ്ങളായി. പിന്നെ മൂപ്പര് 143 എന്ന് പറഞ്ഞ വണ്ടി കൊടുക്കാനുള്ള സെറ്റപ്പ്. അത് കഴിഞ്ഞ്
അങ്ങനത്തെ ഇവനുണ്ട്, പക്ഷെ ഇവന് ഡ്യൂട്ടി ഇല്ല. ഇവൻ ക്ലാസ് കാര്യങ്ങള് ഇവൻ അന്ന് യന്ത്രങ്ങളുടെ മെക്കാനിസം മെയിൻ ആയിട്ട് വണ്ടിയുടെ മെക്കാനിക് പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. വണ്ടി കഴുകല് നോക്കണ്ട, വണ്ടിയുടെ പണികൾ വരെ ചെയ്യും. അല്ല അയിലോട്ടാ, ഒരു കോളേജ് ട്രിപ്പ് പോയതാണ്. അതെ, പിന്നെ എവർസ്റ്റാറിനെ വിട്ടു മാറാൻ പറ്റാത്ത പോലെ എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഒരു പൂരായിരുന്നു. അല്ലെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കോസാക്കോലുണ്ടായിരുന്നു കുറച്ച് നാള്. പിന്നെ ഈഗിള് വന്നപ്പോ 2022 ഈഗിള് കുറച്ചധിക കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ തണ്ടർഗോഡ്, തണ്ടർഗോഡില് തണ്ടർഗോഡിന്റെ മൂത്താശ എന്ന് പറഞ്ഞ അഖിലേട്ടനെ, പിന്നെ ഉണ്ണിയേട്ടൻ, എല്ലാരും ശിഷ്യനാണിത്. ശരിക്കും പറഞ്ഞ ആ ഒരു ടൈമില് കേറിയതാണ്. അല്ലാത്ത പിന്നെ അന്നത്തൊട്ട് കേടുക്കുകയുണ്ട്. ഇതുവരെ സത്യം പറഞ്ഞ ഇവിടുന്ന് ഇറങ്ങി പോവാൻ തോന്നില്ല. സത്യം പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞു, ഞാൻ ഈ ആദർശണ്ണി നമ്മുടെ എവർസ്റ്റാറിൽ ഇവിടേക്ക് ഇവരെയൊക്കെ പരിചയപ്പെടണം. നമ്മുടെ ഫസ്റ്റത്തെ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് നമ്മുടെ ഫെബിക്കും പിള്ളേർ, അതല്ലേ ഇന്ന് രാവിലെ ക്യാപ്ഷൻ, ഫസ്റ്റ് വീഡിയോ ഫെബിക്കും പിള്ളേരും. ആ ഒരു ക്യാപ്ഷൻ അല്ല, ക്യാപ്ഷൻ അല്ലല്ലോ, ആ ഒരു വീഡിയോ എന്നാണ് നമ്മൾ ഇവരെയൊക്കെ പരിചയപ്പെട്ടത്. പിന്നെ ഇപ്പം ഈ ഒരു ഫ്രണ്ടും കൂടെ കഴുകി കഴിഞ്ഞ് നമ്മുടെ ആദർശ നമ്മുടെ അഖിലന്റെ പരിപാടിയൊക്കെ കഴിയൂട്ടോ. ഇനിയിപ്പോ പുതിയ ഷാമ്പു കിട്ടിയില്ലേ, പൊളി സാധനം സാധനം കൊള്ളാലോ. ഞാൻ ട്രിപ്പ് പോയി ഇതാകിലേട്ടം കഴുകി കഴിഞ്ഞു. ചെറിയ ചെറിയ ഹെൽപ്പിനൊക്കെയാണ് നമ്മുടെ സഫ് ബ്രോ ഇങ്ങനെ നിൽക്കുന്നത്. ഏണി വെക്കണമെങ്കിലും എടുത്തോണ്ട് പോകണമെങ്കിൽ വെള്ളം ഫില്ല് ചെയ്യാനും ഇതൊക്കെയാണ് പരിപാടി അല്ലേ. കൈത്താങ്ങായിട്ട് പിന്നെ വേറെ എന്തായാലും അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും, ഇനി അതും പറ്റിയില്ല, വേറെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിലാണ് ദീ മനുഷ്യ ഇവിടെ നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് വേറെ സപ്പോർട്ടിന്. അല്ലേ ടീമോള് വെറുതെ അല്ല. അതെ, ആര് ജിഷ്ണു ജിഷ്ണു പൊന്ന് വാളയാർ ശിവ എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ പരമശിവം. അല്ലേ, കുറെ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി കീഴുന്ന സ്ഥലം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എനിക്ക് നമ്മുടെ കറക്റ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മള് സാധാരണ വണ്ടി ഓടിട്ടിട്ടാണ് കിടാറ്, ഒരുപാട് ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടുണ്ട് വണ്ടി. ഇതാണ് നമ്മുടെ വ്യൂ ഇവിടെ നിന്ന്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മളെ വണ്ടി കിടാറല്ലേ. പിന്നെ സാധാരണ വിട്ടിട്ടാണ് കിടാറ്, നമ്മുടെ എല്ലാ വണ്ടി വിട്ടിട്ട് കിടാറ്. പിന്നെ എന്റെ ഒരു ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഓടിട്ട് കിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട്, നമ്മുടെ മെയിൻ സ്പോട്ട് വണ്ടിയിട്ട് കിടാൻ. വേറെ പിന്നെ ഒരു സ്പോട്ട് ഉണ്ട്, അത് നമ്മുടെ സാജിന്റെ അവിടെ. അത് കുറച്ച് റിസ്ക് പിടിച്ച പണിയാ. അത് നമ്മുടെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നമ്മള് ഓസൊക്കെ പിടിച്ച് ഇതേ ഇങ്ങനെ നമ്മുടെ സഫ് ബ്രോ അവിടെ നിന്ന് സാജിന്റെ അവിടെ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വരും. അങ്ങനെയൊക്കെയാണ് കഴുകണേ. ഇതല്ല സുഖാകിലോട്ട വണ്ടി കഴുകാൻ. ഇതല്ല ഇത്തിരി കൂടെ എളുപ്പം അല്ലേ. ഇതാകുമ്പോ നമുക്ക് വെള്ളം എടുക്കാനും സുഖം എല്ലാം കഴുകി സുഖമായിട്ട് പോവാം. സിമ്പിളായിട്ട് വണ്ടി കൊണ്ടിട്ട് അഖിലേട്ടൻ പരിപാടി തീർത്തു. ഏകദേശം ഇതാ നമ്മുടെ വണ്ടി കഴുകി കഴിയാറായിട്ടാ. എല്ലാം കഴിഞ്ഞു, ഫ്രണ്ടൊക്കെ കഴുകി. ഇതാ അഖിലേട്ടൻ ഇതാ പരിപാടിയൊക്കെ ക്ലോസ് ചെയ്തോണ്ടിരിക്കുന്നത്. കഴിഞ്ഞില്ല അഖിലേട്ടാ പരിപാടിയൊക്കെ. സ്റ്റോറി പറയണ്ടല്ലേ, എന്തോ കോളേജിൽ പോയ ട്രിപ്പിന്റെ സ്റ്റോറിയൊക്കെ. ഏതായാലും കോളേജിന്റെ പേര് കിട്ടുന്നില്ല. നമ്മുടെ പറവൂര് ഞാനെങ്കിലും ഫസ്റ്റ് പാക്കേജ് പോയ ട്രിപ്പ് അത്. അതെ, നമ്മുടെ വണ്ടി ഇല്ലാതെ ഫസ്റ്റത്തെ ഞങ്ങള് ആദ്യമായിട്ട് പാക്കേജ് പോയ ട്രിപ്പ് അത്. ഏത് വണ്ടി കൊണ്ട് പോയാ? അത് നമ്മുടെ വണ്ടി അല്ല, വേറെ 2-34 സീറ്റ് വണ്ടി ആയിരുന്നു. നമ്മുടെ വളണ്ടിലുള്ള രണ്ട് വണ്ടി ആയിരുന്നു. അതിലാണ് ആദ്യമായിട്ട് നമ്മള് നിങ്ങൾ രണ്ടുപേരും പറ. ജമ്പനും തുമ്പന്റെ ട്രിപ്പ്, ജമ്പൻ ഞങ്ങള് ഒരുമിച്ചായിരുന്നു പോവല്. അതായത് എങ്ങോട്ട് പോകുമ്പോഴായാലും ഞങ്ങൾ ഫുൾ ടൈം ഒരു വിചാരിക്കും. അതോടെ പേര് കിട്ടിയില്ല, ജമ്പനും തുമ്പനും. ജമ്പനും തുമ്പനും പേര് കിട്ടിയിരുന്നു അന്ന്. കിട്ടിയതാ പേര് അന്ന് ഞാൻ വന്നിട്ട് ഒരു ട്രിപ്പ് കൊണ്ടുപോയതാ. എന്താന്ന് വെച്ചാല് സത്യം പറഞ്ഞ ഒരു കഥറിയാത്തൊരു ട്രിപ്പ് എന്ന് വേണേ പറയാം. പക്ഷെ ആ ട്രിപ്പ് ഇന്നും ആ കോളേജിലെ ടീച്ചർമാരായാലും അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റുഡൻസ് ആയാലും അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ടൊരു ട്രിപ്പ് ഓടിയിരുന്നു. ആ ട്രിപ്പായാലും ഞാൻ ഇതുവരെ പോയാല് എന്താ പറയാ വൺ ഓഫ് ദ മോസ്റ്റ് സൂപ്പർ അടിപൊളി ട്രിപ്പ് എന്ന് പറയാം. എന്തെങ്കിലും നമുക്ക് ഈ കോമ്പിനേഷന്റെ പ്രത്യേകതയാണ് ആ ട്രിപ്പിന്റെ സെറ്റപ്പ്. എനിക്കറിയില്ല അത് പോയിട്ട് അല്ലെങ്കിൽ ആ കോളേജിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായില്ല, പിന്നെ ഓട്ടം ഉണ്ടായിരുന്നു ഓട്ടം പോയിട്ട്.
അപ്പോ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പോയിരുന്നു. പിന്നെ നമ്മുടെ വേറെ പാക്കേജ് ഷിജാസ് അന്ന് പിന്നെ സ്ഥിരം വണ്ടി ഫസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യ ട്രിപ്പ് പോയപ്പോ സ്ഥിരം വണ്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഇവന് സെഡ് ഉണ്ട്, നമ്മുടെ തണ്ടർകോട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ബിസി ആയിരുന്നു. പിന്നെ ആ ഗ്യാപ്പിലാണ് ആ ട്രിപ്പ് പോണത്, രണ്ടാമത്തെ ട്രിപ്പ് പോണത്. അങ്ങനെയാണ് ട്രിപ്പ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയതല്ലേ? കോമ്പിനേഷനാണ് സെറ്റപ്പ്. കോമ്പിനേഷൻ ഇതുവരെ പോയില്ല, കാരണം ഇപ്പോഴും ഒരുമിച്ച് വരും. ഞങ്ങൾ ഒരുമിച്ച് തന്നെ വരും. നമ്മുടെ വണ്ടിയുടെ കഴുകലും പരിപാടിയൊക്കെ ഇത് ഇത് ഈ സൈഡും കൂടെ ഉണ്ട് കേട്ടോ. അതെ 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 നമ്മുടെ ഇത് നമ്മുടെ തണ്ട റോഡല്ലേ കൊണ്ടുപോയത്? ഈ വണ്ടിയാ, ഈ വണ്ടിയും കൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ തെങ്കാശി. ഓ അടിപൊളി ട്രിപ്പാവും. പിന്നെ എങ്ങനെയാ നമ്മളെ നിങ്ങൾ മൂന്ന് പേരും പോയിട്ടുണ്ടോ നമ്മുടെ സഫു ബ്രോയെ കൂടി? പോയിട്ടുണ്ട്. അത് നമ്മുടെ രണ്ടു വണ്ടി ഉണ്ടായിരുന്നു. ഇവൻ ബാക്കിൽ നിന്ന് വെച്ചിരിക്കുന്ന നമ്മുടെ രാഹുലും ട്രിപ്പ് ഒക്കെ പോയിട്ട്. നീ പോയിട്ടില്ല ഇവരുടെ ഒപ്പം? ആലപ്പുഴ പോയി, ആലപ്പുഴ പോയി. നമ്മുടെ യുവരാജ്, യുവരാജ് രാഹുല് ശരിക്കും പറഞ്ഞത് ഇവനൊക്കെ നമ്മുടെ വണ്ടിയുടെ ടീമൊക്കെ തന്നെയാണ്. ഏത് ട്രിപ്പ് വന്നാലൊക്കെ പോവാറുണ്ട് വിളിക്കാണ്ട്. ആഗ്രഹട്ടെ എന്നെ വിളിക്കാല്ലോ ഒരു ദിവസം. ഞാൻ കുറെ നാളെ ആഗ്രഹിക്കാം. അന്ന് രാഹുൽ എന്നെ വിളിച്ചു, പക്ഷെ ഞാൻ എന്തോ ചെറിയ പരിപാടി. നീ പോയിട്ടുള്ളല്ലോ മനുഷ്യാ, നീ ഇനി അവിടെ നിക്ക്. കൊണ്ടു പിന്നെ ഫാൻസ് ഒന്നും നമുക്ക് പറ്റിയ ട്രിപ്പ് എന്നാലും കൊണ്ടു. പിന്നെ അവര് വരുന്ന പാർട്ടിക്കാർക്ക് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവേ, അങ്ങനെ നമുക്കൊരു ഞാനൊരു ട്രിപ്പ് പോയിട്ട് ഞാൻ ഇവിടെ വരെ എത്തി. ഡ്രൈവിംഗ് മാനേജറായി ഞാൻ ഇവരുടെ ഒപ്പം ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഞാനപ്പോ ആരായി മാറും. ഇത് രാഹുലൊക്കെ പറഞ്ഞു, രാഹുൽ കുറെ ട്രിപ്പൊക്കെ പോകുമ്പോൾ എന്നോട് പറയാറുണ്ട് നമ്മുടെ എവർസ്റ്റാറിന്റെ കഥയൊക്കെ. ഇത് ഇവരുടെ ഒപ്പം പോയിപ്പോ അപ്പൊ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വരുമ്പോ അതിലട്ടാ ഞാൻ ആദ്യം ആദ്യത്തെ ആദർശ നമ്മുടെ ആദ്യത്തെ വീഡിയോ എടുക്കാൻ വരുമ്പോ ശരിക്കും ഞാനൊക്കെ ശരിക്കും എനിക്കൊരു പേടിയൊക്കെ ആയിട്ട് പറഞ്ഞു ഞാൻ. ഇത് ഇവരെങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറുക? അതന്നെ. അപ്പൊ രാഹുൽ എന്നോട് പറയും ഇന്റെ ഇവരെ ഭയങ്കര കമ്പനി മൈൻഡ് ആണ്, സെറ്റപ്പാണ്. അപ്പൊ ഞാനാ ശരിക്കും ഞാൻ ചെറിയ ടെൻഷനൊക്കെ അടിച്ച് വന്ന് എങ്ങനെയായിരിക്കും അവര് നമ്മള് പറയണൊക്കെ നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണേ ഇജാതി സപ്പോർട്ട് എന്ന് പറഞ്ഞാണ്ടല്ലോ. എന്ന് പറഞ്ഞാ എന്താ പറയണ്ടേന്ന് വരെ ഇതേ പറഞ്ഞു തന്നെ പഠിപ്പിച്ച മനുഷ്യനാണ്. പിന്നെ അന്നത്തെ ആ ഒരു വീഡിയോ എടുത്ത് നമ്മൾ പോയാലും നമ്മുടെ സഫു ബ്രോയുടെ ഒക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തൊരു എടാ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ഒരു ടൂറിസ്റ്റ് ബസ് ട്രാക്കറിന്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സഫു ബ്രോ പറഞ്ഞു എടാ ഒരു ഗ്രൂപ്പ് തുടങ്ങ് അല്ലേ രാഹുലേ. അതെ, നമുക്ക് അന്ന് ഇവിടെ വന്ന് നമ്മൾ പോയെങ്കിലും ഇവരായിട്ടുള്ള ബന്ധം കഴിഞ്ഞിട്ടില്ല, ഇവരുടെ സപ്പോർട്ടും തീർന്നിട്ടില്ല. നമ്മുടെ ഞാൻ ഒരു കാര്യം പറയാനാണെന്നത് ഇപ്പൊ സഫു വെള്ളം കൊണ്ട് നടക്കണം. പക്ഷെ അവനായാലും നമ്മളുടെ വണ്ടിയുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ് എല്ലാവർക്കും എന്താ പറയാ. ഇപ്പൊ എനിക്കിപ്പോ ഈ വണ്ടിയോടായാലും നമ്മുടെ എല്ലാ വണ്ടികളോടായാലും എനിക്കൊരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു താല്പര്യം. കാരണം എന്താ വെച്ചാൽ നമ്മള് ഞാൻ പണിയെടുത്ത് പിടിച്ച വണ്ടി അല്ലെങ്കിൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ടായാലും ഇപ്പൊ ഞാൻ പോയ വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര സ്പെഷ്യലാ. ഇപ്പൊ കൊടുത്ത വണ്ടി മൊസാക്കെ ആയാലും ആ വണ്ടിയോട് ഒരു പ്രത്യേക ഒരു, കാരണം ആ വണ്ടി കൊണ്ടുപോകുമ്പോ ഇവിടെ ഇല്ല ഇപ്പൊ ആള്. ആ വണ്ടിയിൽ ലാസ്റ്റ് വരെ രണ്ട് ക്ലീനർമാരായിരുന്നു ആ വണ്ടി കൊടുക്കുമ്പോ. അനന്തൻ എന്ന് പറഞ്ഞിട്ട് കുറെ പേർക്ക് അറിയായിരിക്കുന്ന ഒരു സാധനം, ചെറുതാണത്, അതിങ്ങനെ ഓടി നടക്കും. അതിപ്പോ അവനോട് എല്ലാരോട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അപ്പൊ അവനായാലും ഒരു എന്താ പറയാ ആ വണ്ടി പോകുമ്പോ ഭയങ്കര വണ്ടി പോകുമ്പോനോട് ഇല്ല, വണ്ടി നമ്മളെ പമ്പിലിട്ടിരുന്നെ അവൻ ആ വണ്ടി അവിടെ നിന്ന് പോകുമ്പോനോട് ഉണ്ടായില്ല. വണ്ടി അവിടെ നീക്കിട്ടേ പോയിരുന്നെ. കാരണം അവൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിക്കാൻ പറ്റില്ല പ്രശ്നമാവെന്ന് പറഞ്ഞിട്ട് പോയി പമ്പിലെ ചേച്ചി വരാൻ വന്നിട്ട് പറഞ്ഞു നീ അത് വിട് അടുത്ത വണ്ടി നിനക്ക് വരുന്നു പറഞ്ഞിട്ട് ഇമോഷണൽ ആയിട്ട് അവനോട് വണ്ടി കൊടുത്തപ്പോ ഭയങ്കരമായിട്ട് വിഷമയ ഒരാളാ. എന്നാ വണ്ടി കൊണ്ടുപോയ നമ്മുടെ ഏറ്റവും അടുത്തൊരു ചേട്ടനെ ആളോടായാലും ചോദിച്ചാലും നന്നായിട്ട് അറിയാം.
കാരണം ഈ സങ്കടം പറഞ്ഞിരിക്കുന്നു നമുക്ക് വഴി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവരൊന്നും നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കണ്ടായിരുന്നു കുറച്ച്. ആ വണ്ടിയോടുള്ള ഒരു ഇഷ്ടമല്ല, ആ വണ്ടിയോട് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേകതരം ഫീലാ വണ്ടിയോട്. പിന്നെ എങ്ങനെയാണ് ഇവനായാലും അഖിലിനായാലും ഭയങ്കര ഒരു ഫീലാ. കാരണം പിന്നെ ഈ അടുത്ത് നമ്മുടെ തണ്ടർകോട് പോയപ്പോ എന്തായിരുന്നു, സഡോണ് പോയി. സഡോണ് പോയത് സത്യം പറഞ്ഞാൽ ആർക്കും എന്താ പറയാ, നമ്മുടെ ഫസ്റ്റ് സെഡോണ്, അത് ആദ്യത്തെ ഒരു സെഡോണ് എവർസ്റ്റാർ കമ്പനിയില്. അന്ന് എന്താ പറയാ, വണ്ടി പോയപ്പോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ വണ്ടി പോയപ്പോൾ ആർക്കും ഒരു എന്താ പറയാ, ഇവിടെ ഉണ്ടായിരുന്നില്ല ആരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഞാനായാലും ശിവനായാലും ഇവനോട്ടം കാര്യങ്ങളും അഖിലെണ്ണം ഉണ്ടായില്ല അല്ലേ കൊടുത്തപ്പോ, അഖിലും ബിസി ആയിരുന്നു. ഇവന്റെ കാര്യത്തിൽ അത് സത്യം പറഞ്ഞ തണ്ടർകോട് എന്ന് പറഞ്ഞ ഒരു ഗോഡ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇവൻ ആദ്യമായിട്ട് വണ്ടി ഓടിച്ചും പഠിച്ചതൊക്കെ കിട്ടിയൊരു വണ്ടി. കാരണം ആ വണ്ടിയില് പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവൻ പോയിട്ടുണ്ട് വലിയ, അതപ്പോ കുറച്ചോട്ടം ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇവനാ ഡ്രൈവർ ഡ്യൂട്ടി ഇവനാ പോയിട്ടുള്ളത്. പിന്നെ ഉണ്ണിച്ചേട്ടൻ ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ കൂടിയിട്ടായിരുന്നു പോയിരുന്നത് മെയിൻ ആയിട്ട്. നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ വളയം പിടിക്കാനുള്ള ധൈര്യം കിട്ടിയതാണ് ആ വണ്ടിയാണ്. അപ്പൊ എന്തിട്ട് എന്താണ് പറയാനുള്ള, ആ വണ്ടി പോയപ്പോ എന്തായാലും അഖിലേണ്ട ഒരു ഫീല്? വണ്ടി പോയില്ല, ഒന്നാമത്തെ അവസ്ഥ നമുക്ക് പോട്ടില്ലല്ലോ. പിന്നെ ടാക്സ് ലോണൊക്കെ തുടങ്ങിയ മുതലാളിക്കാരുന്ന് പാടുവിടല്ലേ, ആ ഒരു ഇതില്ല. അതായത് വെച്ചിട്ടാ പറഞ്ഞിട്ട് കാര്യം കൊടുക്കുമ്പോ ഞാൻ ഒരു കാര്യം പറയാം, ആ വണ്ടി കൊടുക്കുമ്പോ ഉണ്ടായിരുന്നത് അഖിലിന്റെ ശിഷ്യൻ കാക്കരി കൃഷ്ണു. ഒരുപാട് പേര് ചോദിച്ചതാണ് ആരാണ് തണ്ടർകോടിന്റെ കീ ഹാൻഡ് ഓവർ ഏതെന്ന് ചോദിച്ചപ്പോ മസ്കൂര ഇവനാണ് കാക്കരി ജിഷ്ണു. ഇവനാണ് ജിഷ്ണുവാണ് കീ ഹാൻഡ് ഓവർ. കാരണം എന്താ വെച്ചാൽ ഇവൻ അഖിലില്ലാത്തപ്പോ ആ വണ്ടി നോക്കിയിരുന്നവനാ. ഞാൻ പോലും കാരണം നമുക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ വണ്ടിയോട് ഇവന് ഭയങ്കര താല്പര്യ. അപ്പൊ അഖിലില്ലാത്ത സമയത്ത് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇവനെ പോലെ എന്താ പറയാ, ഇവന് ഒരാളുള്ള കാരണം അവനില്ലെങ്കിൽ ആ വണ്ടിയുടെ പണി നടക്കായിരുന്നു. ആ അതിപ്പോ വണ്ടി മറിച്ച് ടയർ മറിച്ചിറക്കാൻ അല്ലെങ്കിൽ എന്ത് പരിപാടിക്കും ഇവനോട് ഉണ്ടാവും. ഭയങ്കര ഉപകാരം നമുക്ക് എല്ലാ തരത്തിലും. ചെക്ക ഹാപ്പി, ഇവ ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട്. അപ്പൊ പിന്നെ നമ്മള് ഹാപ്പിയല്ല, അത്ര ഉള്ളൂ. അത് നമ്മള് സ്റ്റാറ്റസിലാണേലും എല്ലാത്തിലും കണ്ടു. നമ്മുടെ വണ്ടി ഒന്ന് കൊടുക്കുമ്പോ ചെക്കനു വന്ന് കീ ഒക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ കണ്ടു. കാരണം എന്താ വെച്ചാല് അഖില് അവൻ കൊണ്ടുവന്നതാണ് അതിലോട്ടോ വിളിച്ചാ ഡ്രസ്സിടാ. അയ്യോ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇത് നമ്മുടെ അഖിലേട്ടൻ ഡ്രസ്സൊക്കെ മാറി ഇപ്പൊ ചുള്ളനായിട്ട് വരും. ഇത് ഇനിയിപ്പോ എന്താണ് പരിപാടി സഫ് ബ്രോ? വണ്ടി ഷെഡിക്കല്ലേ, നമ്മുടെ സാജിലേക്ക് പോവല്ലേ. ഓക്കെ, ഇനിയിപ്പോ ഒന്ന് അഖിലേട്ടൻ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാം, നേരെ ഷെഡിക്ക് പോവാം. അങ്ങനെ അഖിലേട്ടൻ ഡ്രസ് മാറിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന അഖിലേട്ടൻ നേരത്തെ കണ്ട അഖിലേട്ടൻ അല്ല, ഇനി നമ്മുടെ ചുള്ളൻ അഖിലേട്ടൻ. വരും വരും. ദേ അഖിലേട്ടൻ വണ്ടിയൊക്കെ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ആദർശടാ, ആ എനിക്ക് ഒരു അത് വണ്ടി വേണേൻ്റെ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാണ്ടാ. ആദർശം നമ്മുടെ ഈ എവർസ്റ്റാർ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഇല്ലേ, ശരിക്കും പറഞ്ഞ ഏതൊരു ട്രിപ്പിലാണെന്ന് ശരിക്കും പറഞ്ഞൊരു ക്ലിക്കായത്? ക്ലിക്കായതെന്ന് പറഞ്ഞാൽ അഖിലേ നമ്മളെ വണ്ടി ക്ലിക്കായ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മൊസാക്കോ ഉള്ളപ്പോഴാണ്. ശരിക്കും മൊസാക്കോയാണ് നമ്മളെ എവർസ്റ്റാർ. മൊസാക്കോ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഭയങ്കര റയർ പീസ് അത്. അതേപോലെ തന്നെ അത്യാവശ്യം നമ്മളെ ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അവിടെ. നമ്മുടെ ചന്ദ്രാപ്പിനി ആദ്യത്തെ ട്രിപ്പ്, ആദ്യത്തെ ട്രിപ്പ് അല്ല, നമ്മുടെ വണ്ടിയുടെ ട്രിപ്പ് പോകുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന വണ്ടികൾ നമ്മുടെ വണ്ണസിൻ്റെ, അതായത് ചേർത്തല കോലത്തെ എല്ലാവരും ഉണ്ടായിരുന്നു അന്ന്. അത് അവിടെ ദശാവതാരം മാത്രം ഇല്ലാണ്ടിരുന്നുള്ളത് എൻ്റെ ഒരു ഓർമ്മ. ആ ബാക്കിയുള്ള അഞ്ച് വണ്ടി അവരോട് ഉണ്ടായിരുന്നു അന്ന്, കോക്ടെയിൽ അതേപോലെ എല്ലാ വണ്ടിയും ഉണ്ടായിരുന്നു വണ്ണസിൻ്റെ. അന്ന് എന്നിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മുടെ മൊസാക്കോ, മൊസാക്കോ ആയിരുന്നു അന്ന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത്. അത് പക്ഷെ ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ടീം, ഒരു ടീമായിട്ട് എല്ലാ വണ്ടിയായിട്ട്, എല്ലാ വണ്ടിയായിട്ട്. കാരണം അഞ്ച് വണ്ടി വണ്ണസിന്റെ അഞ്ച് വണ്ടിയിലെ കൂടെ നമ്മുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു മൊസാക്കോ. നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, അടിപൊളി ട്രിപ്പ് എന്ന് പറയാം. ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ്ങില് അതായിരുന്നു ആ ട്രിപ്പ്. ഭയങ്കര ജസ്റ്റ് ഒരു വണ്ടർലേക്ക് ഒരു ട്രിപ്പ് ആയിരുന്നു അത്. വണ്ടർലയിലാണ് അത്, ചേർത്തലേന്ന് വണ്ടി ചന്ദ്രാപ്പിനി വരെ ഓടി വന്ന് അവിടെ നിന്ന് വണ്ടർല പോയൊരു കഥ അത്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, തൊട്ടടുത്ത് പേരും കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് ചന്ദ്രാപ്പിനി പോയെടുക്കാൻ സാറേ ദൂരമുണ്ട്. അവരവിടെ വന്ന് ഓടി ഒരു ട്രിപ്പ്, അത് ഭയങ്കര ക്ലിക്ക് ട്രിപ്പ് എന്ന് വേണേ പറയാം. കാരണം വണ്ടർല മൊത്തം അടിച്ചു പിടിച്ചൊരു ട്രിപ്പ് അത്, വണ്ണസിന്റെ കൂടെ എവർസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു അത്. സത്യം പറഞ്ഞാൽ അപ്പോഴും അവിടുത്തെ പല പിള്ളേരും പറയും കിട്ടിയത്, അതായത് ഈ രണ്ട് എന്താ പറയാ, രണ്ട് കമ്പനിയിൽ നിന്നായാലും ഈ ആറ് വണ്ടി ഞങ്ങൾക്ക് ഒരു ഇപ്പോഴും. കാരണം ആ ട്രിപ്പിൽ ഉണ്ടായിരുന്ന ഒരു പയ്യൻ എന്റെ കൂട്ടുകാരൻ, സ്വന്തം കൂട്ടുകാരനാ, അവനോട് പറഞ്ഞ കാര്യമാണ് നമ്മുടെ എവർസ്റ്റാറും. അത് എനിക്ക് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായ ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ
ആ ഈ ഇപ്പൊ എന്താ പറയാ, സത്യം പറഞ്ഞ ഈ വണ്ണസിന്റെ കൂടെ പോവാൻ പറ്റിയത് അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പ് നമ്മുടെ വണ്ടി പോയത് ഞാനുണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ ആ ഒരു ട്രിപ്പില് നമ്മുടെ വണ്ടി ഉണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പലരായിട്ടും വാവച്ചേട്ടൊക്കെ മെയിൻ ആളായിരിക്കും, ആ വാവച്ചേട്ടന്റെ ഭീമലേട്ടന്റെ മെയിൻ ആൾക്ക് മെയിൻ ആളായിരിക്കും. ആ പിന്നെ ഇതേ കോവലി പോയിട്ട് തകർത്ത് മറിച്ച ടീമാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു ട്രിപ്പ്. കാരണം അങ്ങനത്തെ ഒരു കോംബോ ഇനി വേണം ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രിപ്പ്. അവിടെ നിന്ന് പിന്നെ നമ്മുടെ എവർസ്റ്റാറിന് ഒരുപാട് ഫാൻസ് ആയി അല്ലേ, അവിടെന്നാണ് ശരിക്കും അടിപൊളി ഫാൻസ് സപ്പോർട്ട്. കാരണം വണ്ണസിന്റെ ഒക്കെ ഒപ്പം അതേപോലെ പിടിച്ചു തന്നൊരു വണ്ടി അല്ലെ നമ്മുടെ മൊസാക്ക. കാരണം വീഡിയോ ഉണ്ടായി നമ്മള്, ഞാനാണെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ രാഹുലും പറഞ്ഞു തരാൻ കേട്ടോ എനിക്ക് ഒരുപാട് സ്റ്റോറി. എവർസ്റ്റാറിന്റെ ആണെങ്കിലും നമുക്കെല്ലാം വണ്ടിയൊന്ന് പരിചയപ്പെടുത്തി തരണം. അപ്പൊ രാഹുൽ പറഞ്ഞത് എവർസ്റ്റാറിന്റെ അന്നത്തെ ആ ഒരു ട്രിപ്പിന്റെ കാര്യമാണെങ്കിലും വീഡിയോ ഒക്കെ കാണിച്ചു തന്നു. ശരിക്കും പറഞ്ഞ ഒരു മോസാക്കനെ ശരിക്കും പറഞ്ഞ നൈറ്റ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നും. അതേപോലെ ആദ്യം സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ വണ്ടി ആ കോലത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ വണ്ടിയുടെ പേര് പറയുമ്പോഴും ഭയങ്കര മോശമായിരുന്നു അതിനേക്കാളും അല്ലേ. അതെ എന്താ എന്താ ആ വണ്ടി എന്താ സത്യം പറഞ്ഞ ആ വണ്ടിനെ അന്ന് വണ്ടി പോയപ്പോ അങ്ങപ്പം വിഷമായിരുന്നു. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ അനന്തൻ, അവൻ അന്ന് അവിടെ നിന്ന് കരഞ്ഞിട്ട് പമ്പില് ജയിച്ചു വന്നിട്ട് പറഞ്ഞത് ഇവിടെ നിനക്ക് പോയ വേറെ വണ്ടി വരടാ പറഞ്ഞ. അപ്പൊ അവരൊറ്റ കേസ് പറഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോഴും ആ കേസ് പറയുമ്പോൾ എനിക്ക് വിഷമാണ്. കാരണം അവനിപ്പോ വീട്ടിലാണ് വീട്ടിലാണ്. ഞാനിപ്പോഴും പറഞ്ഞ കേസ് എത്ര വലിയ വണ്ടി വന്നാലും ആ വണ്ടി അത്ര അവനെ ആവില്ല എന്നോട് പറഞ്ഞിട്ട് അവൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാരണം നമ്മുടെ എവർസ്റ്റാറിന് ഒരു പേര് പേരാക്കി കൊടുത്തു, എല്ലാവരിലേക്ക് എത്തിച്ചത് തന്നെ ആ ഒരു വണ്ടിയാണ്. പിന്നെ പിന്നെ ഈ ഒരു ടീമായാലും എല്ലാം അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞ നമ്മുടെ വണ്ടിയുടെ പേര് വേറെ എവർസ്റ്റാറല്ല, ടീം എവർസ്റ്റാറാ. ഇതൊരാളുടെ സംരംഭം എന്ന് പറഞ്ഞ ഫെബിക്ക ഇതിന് ഓണർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ വണ്ടിയുടെ ടീമാണ്. അതായത് ഈ വണ്ടീനെ അല്ലെങ്കിൽ ഈ കമ്പനീനെ ഇങ്ങനെയാക്കി എടുത്തത്, ഈ എവർസ്റ്റാർ എന്നുള്ളൊരു കമ്പനീനെ ഇങ്ങനെയാക്കി എടുത്തത് ഈ ടീം വർക്കാ. അതുകൊണ്ട് നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ ടീം എവർസ്റ്റാർ എന്നുള്ള പേര് വെച്ചോണ്ടിരിക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഒരാളല്ലേ ഇതിന്റെ ബാക്കിൽ, ഒരുപാട് പേരുണ്ട്. അത് ഈ ടീം വർക്കായിട്ട് കൊണ്ടുവന്ന കാരണം നമുക്ക് ഈ വണ്ടി ഇപ്പോഴും ഇങ്ങനെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, ഇതിനേക്കാൾ അപ്രസാനം ഇനി വരുന്നുള്ള കാര്യത്തിൽ ഇപ്പോ അത് കൺഫേമാണ്. ഇതല്ല ഇതിനപ്പുറം വേറൊരു സാധനം വരും. അത് നമ്മളോട് അന്ന് ഫെബിക്ക ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അതൊരു വലിയ രീതിയിൽ തന്നെ വരും. വലിയ രീതിയിൽ എന്നല്ല, അതൊരു വെറൈറ്റിയില് അതാണ് അതിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യണേ. അതെന്ന് വരുന്ന അന്ന് നമ്മള് ഓൺ ദ സ്പോട്ടിൽ ഇവിടെ എത്തിയിരിക്കും, അത് ഉറപ്പാണ്. ഇക്ക നമ്മളെ വിളിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല രാവിലെ നമ്മൾ ആ ടൈമിൽ എത്തിയിരിക്കും. ഇത് നമ്മുടെ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞത് വണ്ടിയൊക്കെ ഓണാക്കി ഇനി നമ്മുടെ ഷെഡിലേക്ക് പോവാം അല്ലേ. അപ്പൊ എങ്ങനെ പ്ലാൻ സ്റ്റാർട്ട് ആക്കി? ഇതിന്റെ സൗണ്ട് ആണ് ഒരു സെറ്റപ്പ്. ആകിലോട്ട് ഒന്ന് റൈസ് ചെയ്ത് സൗണ്ട് എന്റെ പൊന്ന്, ആ ഒരു സൗണ്ട് ഉണ്ടല്ലേ. അല്ല ഇല്ലടാ വേണ്ട ചിരിയണ്ട, ഞാനൊക്കെ അടിക്കാറ്റ. ഇനി നമ്മള് നമ്മുടെ സാജിക്ക് പോവാണ്. ആദർശന്റെ അവിടെ പാട്ടൊക്കെ വിചാരിച്ചിട്ട് സഫ്ബ്രോ പോയാ. സഫ്ബ്രോ ഉള്ളില്ല, ആ പോയില്ല, പോവാ നമുക്ക് സെറ്റ്. കഴിഞ്ഞ വട്ടം നൈറ്റ് പിടിച്ചപ്പോ നമ്മുടെ ഫെബിക്ക ആയിരുന്നു ഡ്രൈവിങ്. ഇന്ന് നമ്മുടെ ഈഗിള് ഡ്രൈവർ നമ്മുടെ അഖിലേട്ടൻ. നമ്മുടെ സപ്പോർട്ട് മാൻ നമുക്ക് ആവശ്യം അല്ലല്ലേ. ശരിക്കും പറഞ്ഞൊരു സൗന്ദര്യം കാണുക അല്ലേ. ലൈറ്റ് ഒക്കെ ഇട്ട് അല്ലേ.
സ്പോട്ട്. നമ്മുടെ സ്പോട്ട് എത്തി, നമ്മുടെ സ്പോട്ട് എത്തി. സൈഡ് സപ്പോർട്ടിനൊക്കെ ആദർശനുണ്ട് ഇവിടെ. പിന്നെ വലിയ ടെൻഷൻ ഒന്നുമില്ല, നമ്മുടെ സ്പോട്ട് എത്തി. നമ്മുടെ സബ് ബ്രോയും നമ്മുടെ വിഷ്ണു ബ്രോയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരെ രാവിലെ എത്തിയിട്ടുണ്ട് ഇവിടെ. കറക്റ്റ് നമ്മുടെ സ്പോട്ടില് ഒതുക്കിയിട്ടിട്ടുണ്ട്. അതിലേട്ടാ ലൈറ്റ് ഓഫ് ആവില്ലേട്ടാ, പുറത്തെ പിള്ളേർ നമ്മുടെ പുറത്തെ ലൈറ്റ് ഒക്കെ ഒന്ന് കാണുന്നുണ്ട്. പിന്നെ ഓ സെറ്റപ്പാണ്, നൈറ്റ് കാണാട്ടാ. ഇതിനെ കുറച്ചും കൂടി ഇരുട്ടി കഴിഞ്ഞാൽ, അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അത് കാണേണ്ടവരും കയറി കണ്ടു. ഇരുട്ടത്ത് വേറെ, ഇതിലും വേറെ വൈബാണ് ഇരുട്ടത് നൈറ്റ്. അല്ല സഫ് ബ്രോ, ചെക്കൻ നമ്മുടെയൊക്കെ നൈറ്റ് ചുള്ളല്ലേ, ഒരു രക്ഷയില്ല. അതാണ് ഇല്ല കാണിക്കാകില്ലട്ടോ. മാസൻട്രി മാസൻട്രി ഇതൊക്കെ വയറിലാവാണ്. ഇതാ മുണ്ടൊക്കെ മാട്ടക്കി ഇത് മാസൻട്രി ആണ്. ഇതോണ്ട് പൊന്ന് അല്ല ആ സ്ലോ മോഷൻ ആക്കണം. ഇനി രാഹുലേ ഇതാകില്ല സ്ലോ മോഷൻ ആക്കി കൊടുക്കട്ടാ. ആയില്ലേ മാസൻട്രി ആണ്. അഖിലേട്ടൻ വണ്ടിയൊക്കെ ഓഫാക്കി, ക്ലോസ് ചെയ്യല്ലോ അഖിലേട്ടൻ പരിപാടി ഇവിടെ. ആ അതെ വണ്ടിയൊക്കെ ക്ലോസ് ചെയ്തു അഖിലേട്ടൻ. ഇതാ വണ്ടിയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി ഹോട്ടലിൽ കൊണ്ട് ഒതുക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ വേറെ പരിപാടി ഒന്നുമില്ല, എല്ലാവരും ഇതാ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ് അല്ലേ സഫ്രോ. പോവല്ലേ നമ്മള്. പിന്നെ വണ്ടിയൊക്കെ ലൈറ്റൊക്കെ ഓഫാക്കി കറക്റ്റ് സ്പോട്ടിൽ കൊണ്ടിട്ടുണ്ട്. ഷോട്ട് എഡിറ്റിംഗ് എല്ലാ പരിപാടിയും. പിന്നെ ഇടയ്ക്ക് എന്നെ ചീത്തയും പറയും, മരിക്ക് ലോകിയാൻ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞത് വണ്ടിയൊക്കെ ക്ലോസ് ചെയ്ത് വണ്ടി ഇതൊക്കെ കഴുകി നല്ല നല്ല സെറ്റായിട്ട് ഇതാ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് എല്ലാരും വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. ഇതാ അഖിലേട്ടനൊക്കെ ഇത് പോവാൻ നിൽക്കുന്നു, എല്ലാരും റെഡിയാണ്. അഖിലേട്ടാ അപ്പൊ പോവാ നമ്മളെല്ലാരും സെറ്റ്. ഇതപ്പോ നമ്മള് പോവാണ്. ഇനി ബാക്കി പരിപാടികളൊന്നുമില്ല, വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളപ്പോ വരും. ബാക്കി വിശേഷങ്ങൾ നമ്മുടെ പുതിയ വീഡിയോയിൽ കാണാം.